ഏത് ഫംഗ്ഷന് പോയാലും അമ്മൂമ്മ വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അല്ല ഓർമ്മല്ല, നമുക്കുള്ളിലൊരു ടെൻഷനാണ്. പിന്നെ നേരെ വാ നേരെ പോ, അവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റ് കാര്യങ്ങൾ പറയും. ഇനിയിപ്പോ ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ വീട്ടിൽ പോയിട്ടാണ് എൻ്റെ അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. പിന്നെ ഇപ്പം അമ്മൂമ്മ ആറാട്ട് എന്ന് പറഞ്ഞ പടത്തില് പാടിയിട്ടുണ്ട്. ആ ഞാൻ പറയണം, ആറാട്ടില് പാടിയിട്ടുണ്ട്. അതിൽ ഞാനൊരു പാട്ട് എനിക്ക് ലാലേട്ടന് വേണ്ടി ആദ്യമായിട്ട് ലിപ്പ് കൊടുക്കാൻ പറ്റി, അങ്ങനെ ഒരു കാര്യം നടന്നു. അമ്മൂമ്മ അതിലൊരു വളരെ അമ്മൂമ്മയും ചിറ്റപ്പനും എം ജി ശ്രീകുമാറും കൂടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ നല്ലൊരു ഒരു മൊമെന്റിലാണ്, എനിക്ക് മൊമെന്റ് റിവീൽ ചെയ്യാൻ പറ്റില്ല. പടം എല്ലാവരും കാണുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരു ആലാപനം പോലെ ഒരു പാട്ടിന്റെ ഇൻട്രൊഡക്ഷൻ അമ്മൂമ്മയാണ് പാടിയത്. പിന്നെ അച്ഛൻ, എനിക്ക് എന്താ പറയാ, സുധീർമോൻ എല്ലാരും കാണുമ്പോ, മനോജനെ എല്ലാരും കാണുമ്പോ അച്ഛൻ അച്ഛന്റെ ആ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട്, എനിക്ക് ഉറവാ. കാരണം അച്ഛൻ അത്രത്തോളം ഞങ്ങളുടെ വീട്ടിലേക്കാളും കോളേജുമായിട്ടായിരുന്നു അച്ഛൻ അത്രയും ബന്ധമുള്ളത്. അച്ഛന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ അച്ഛന്റെ കൂടെയുള്ള പഠിച്ച സാറുമാരുമായിട്ടായിരുന്നു അച്ഛനെ കൂടുതൽ ഫസ്റ്റ് അവരെ ആലോചിച്ചിട്ട് എന്നെ അനിയനെയൊക്കെ ആലോചിക്കുകയുള്ളായിരുന്നു. അത്രയും അച്ഛന് കോളേജുമായിട്ട് ഇതുണ്ട്. അപ്പം ഇവിടെ വന്നു കയറിയപ്പോഴേ ഞാൻ എന്താ പറയാ, അച്ഛൻ ഈ ഹാളിൽ എവിടെ ഉണ്ട് എനിക്കതറിയാം. അത് അത്രയും ആ ഒരു പോസിറ്റിവിറ്റി എനിക്കും കിട്ടുന്നുണ്ട്. എന്തായാലും ഈ ഒരു പടം മികച്ച രീതിയിൽ തന്നെ വരട്ടെ. തിയേറ്റർ റിലീസായി നടന്നതിൽ ഒരുപാട് സന്തോഷം. മുമ്പ് ഒരു പാട്ട് പഠിക്കുക, എല്ലാവരും എല്ലാവരും കേൾക്കട്ടെ, അത് കുഴപ്പമില്ല. അതെ പഠിക്കാം, അല്ല ഇങ്ങനെയൊക്കെ അല്ല തിരിച്ചൊരു പണി കൊടുക്കാൻ. ആ ശരി, ഓക്കെ, ഗ്രൂപ്പ് സോങ് ആണ്. വീണാരവം കൈതൊഴും വാണി വൈഭവമോഹിനി ത്രിജഗദാംനാഥേ വിരിഞ്ചപ്രിയേ വാണി ദോഷം അശേഷമാശു കളവാൻ ാത്താദരം വാണീടേണം അതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ഞങ്ങളുടെ കുടുംബമെല്ലാം ഇത് സഹകരിച്ചു. കുടുംബത്തിന്റെ എല്ലാം അഭിനന്ദനങ്ങൾ. രാജീവ് നന്നായി. ആ വാണീദേവി തീർച്ചയായിട്ടും ഈ സംരംഭത്തെ അങ്ങേയറ്റം വിജയിപ്പിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെയായിട്ട്